നടൻ ശ്രീനിവാസൻ നീണ്ട വാസത്തിനു ശേഷം ജീവിതത്തിനും മരണത്തിനുമിടയ്ക്കുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച് തിരികെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിയെത്തിയ ശേഷം മോഹൻലാലിനെതിരെ നടത്തിയ ആസ്ഥാനത്തെ ചില വിമർശനങ്ങൾ പരിഹാസങ്ങൾ ഒക്കെ ശ്രീനിവാസന്റെ പക്വതയില്ലായ്മയായും വിവാദങ്ങൾ സൃഷ്ടിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള വില കുറഞ്ഞ ശ്രമമായും ഒക്കെ വിലയിരുത്തപ്പെടുമ്പോൾ ഇപ്പോൾ ശ്രീനിവാസന്റെ സ്ഥിരം ഇരയായ മോഹൻലാലിനെ പ്രതിരോധിച്ച് അദ്ദേഹത്തിന്റെ ഫാൻസ് ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട ശ്രദ്ധേയമായൊരു കുറിപ്പ് പരാമർശിക്കാതിരിക്കാനാകില്ല തികച്ചും സ്വകാര്യമായൊരു സൌഹൃദം ഭാഷണത്തിൽ പ്രേംനസീർ തന്നെ നായകനാക്കി സിനിമ ചെയ്യാൻ പോകുന്നതറിഞ്ഞ് മോഹൻലാൽ ശ്രീനിവാസനോട് പറഞ്ഞ ആ വാചകം ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലേ വയസ്സാംകാലത്ത് സംവിധാനം ചെയ്യാൻ നടക്കുന്നു എന്നതിനെപ്പറ്റി ശ്രീനിവാസന്റെ വെളിപ്പെടുത്തൽ ഇതേ തുടർന്ന് ഇപ്പോഴുണ്ടായ വിവാദം ഇതൊക്കെ പരാമർശിച്ചാണ് ഫാൻസ് ഗ്രൂപ്പിലെ കുറിപ്പ് മോഹൻലാലിന്റെ ഏറ്റവും വലിയ എതിരാളിയായ മമ്മൂട്ടിക്ക് വേണ്ടി ശ്രീനിവാസൻ കഥ എഴുതുമ്പോൾ മമ്മൂട്ടിക്ക് മുന്നിൽ കോമാളി വേഷം കെട്ടിയാടാൻ ശ്രീനിവാസിന് ഒരു മടിയുമില്ല ഉദാഹരണം മരുത് കാരക്കൂട്ടിൽ ദാസൻ അംബുജാക്ഷൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഓർത്താൽ മതി എന്നാൽ ശ്രീനിവാസൻ മോഹൻലാലിന് വേണ്ടി എഴുതുമ്പോൾ തക്കം കിട്ടിയാൽ മോഹൻലാലിനെ കോമാളിയാക്കും നായകനെ പരിഹസിക്കുന്ന കഥാപാത്രമായി രംഗത്ത് വരും സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ എസ് ഐ രാജേന്ദ്രനും മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു സിനിമയിലെ എം എ ധവാനും മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലെ വിശ്വനാഥും വരവേൽപ്പിലെ വെഹിക്കിൾ ഇൻസ്പെക്ടറും കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഹാജിയാരുമൊക്കെ ഉദാഹരണങ്ങൾ മോഹൻലാലിനെ പരോക്ഷമായി ഉദ്ദേശിച്ചുള്ള വ്യക്തി പരിഹാസങ്ങൾ പോലും സിനിമയിൽ തിരികെ കയറ്റി തരം കിട്ടുമ്പോഴൊക്കെ മോഹൻലാലിനെട്ടും ഒരു നാൾ വരുമെന്ന ചിത്രം അല്പം പോലും കമേഴ്സ്യൽ വാല്യൂ തട്ടിക്കൂട്ടാവുമെന്നറിഞ്ഞിട്ടും ശ്രീനിവാസനെ സഹായിക്കാനായി മോഹൻലാൽ അത് ചെയ്യാൻ തയ്യാറായി അതാണ് മോഹൻലാൽ എന്ന നടന്റെ വലിയ മനസ്സ് പകരം ശ്രീനിവാസ താങ്കൾ അയാളോട് കാണിച്ചതോ ശുദ്ധമായ നെറുകേട് സരോജ് കുമാർ എന്ന പടം പിടിച്ച് നിങ്ങൾ അയാളെ അപമാനിക്കാൻ നോക്കി അതേസമയം മോഹൻലാലോ ശ്രീനിവാസിനെ കുത്തിനോവിക്കാൻ അനേകം അവസരങ്ങൾ ഉണ്ടായിട്ടും വാ തുറക്കാതെ സുഹൃത്തിന്റെ ആത്മാർത്ഥമായ സമീപനം മോഹൻലാൽ പരിപക്വമായി എപ്പോഴും കാണിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മോശം കാര്യങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത എത്രയോ നല്ല പടങ്ങൾ ഉണ്ടല്ലോ അതേപറ്റി ചോദിക്കാത്തത് എന്തേ എന്ന് പ്രതിരോധിച്ച് ജോൺ ബ്രട്ടാസിന്റെയും വേണുവിന്റെയും ജോണിയുടെയും ഒക്കെ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ഇരയുടെ കൂടെയെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച ശേഷം ശ്രീനിവാസൻ വേട്ടക്കാരന്റെ ഭാഗത്തേക്ക് വിദഗ്ധമായി ചാടിപ്പോയി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പൊളിച്ചു കളയണമെന്നും മോഡേൺ മെഡിസിൻ ആളെക്കൊല്ലിയാണെന്നും ഒക്കെ വലിയ വായിൽ ഗീർവാണം മുഴക്കിയ ശ്രീനിവാസൻ സ്വന്തം കാര്യം വന്നപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തേടിപ്പോയി പഴയ നിലപാട് മൊത്തമായി അങ്ങ് വിഴുങ്ങി താനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ഇപ്പോൾ താനൊരു എ ബി വി പി കാരനാണെന്ന് പറഞ്ഞ് ഇരട്ട താപ്പുകളുടെ രാജകുമാരനായി ശ്രീനിവാസൻ മാറുന്നു വേണമെങ്കിൽ ഇതൊക്കെ അക്കമിട്ട് നിരത്തി മോഹൻലാലിന് നിങ്ങളെ പ്രസ്മീറ്റിൽ കീറി ഒട്ടിക്കാം പക്ഷെ അയാൾ അത് ചെയ്യില്ല കാരണം അയാളുടെ പേര് മോഹൻലാൽ എന്നാണ് ഒരാൾ അയാളുടെ സൗഹൃദ സദസ്സിലോ അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തിനോടോ സ്വകാര്യമായി പങ്കുവയ്ക്കുന്ന ട്രോൾ രൂപത്തിലുള്ള തമാശകൾ വർഷങ്ങൾക്കിപ്പുറം ഓർത്തെടുത്ത് പൊടിപ്പും തൊങ്ങലും ചേർത്ത് അത് പറയാനുണ്ടായ സാഹചര്യത്തിന്റെ സന്ദർഭത്തിന്റെ സ്വഭാവത്തെ അടർത്തി മാറ്റി മറ്റൊരടുത്ത് പ്ലേസ് ചെയ്ത് ആ പറഞ്ഞയാളെ വിദഗ്ധമായി അപകീർത്തിപ്പെടുത്തി ഉൾപ്പുളകം കൊള്ളുന്ന ഈ ശ്രീനിവാസൻ ഷോ വളരെ ചീപ്പായി പോയി എന്നാണ് ആരാധകർ ശക്തമായി വിമർശിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ